നമസ്കാരം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെക്കുറിച്ച് കേൾക്കാത്തവർ അധികമുണ്ടാകില്ല സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സഹകരണ സംഘം സർക്കാരിൻ്റെ മരാമത്ത് പണികളുടെ പ്രധാന കരാറ് കമ്പനിയാണ് കോടികളുടെ കരാറുകൾ ഊരാളുങ്കൽ പുല്ലുപോലെ അടിച്ചെടുക്കുന്നത് കണ്ട് മലയാളികൾ അന്തം വിട്ടിരുന്നിട്ടുണ്ട് സത്യത്തിൽ പുറത്തേതെങ്കിലും കരാറുകാരൻ കൊണ്ടുപോകുന്ന പണം പാർട്ടിയുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഖജനാവിൽ നിന്ന് പാർട്ടിയിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒരു കനാലാണ് ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇതിനു മാത്രം എന്ത് സ്വാധീനമാണ് ഈ സഹകരണ സ്ഥാപനത്തിന് ഭരണകൂടത്തിലുള്ളതെന്ന് നമ്മൾ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ആ സംശയത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് പിടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി തന്നെ തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെ പിന്തുണയുണ്ടെന്ന് കരുതി അഹങ്കാരം കാണിച്ചാൽ അംഗീകരിച്ചു കൊടുക്കില്ല എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത് നേതാക്കളുടെ മക്കൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമെന്ന ഗർവ് ഇവിടെ കാണിക്കേണ്ട ഇതൊക്കെയാണ് മന്ത്രി ആരോപിച്ച ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഊരാളുങ്കലിന് വലിയ സ്വാധീനമുണ്ട് ഒന്നാമത്തെ കാര്യം വെറും സ്വാധീനമല്ല മന്ത്രിമാരേക്കാൾ സ്വാധീനമുണ്ട് അതാണല്ലോ പൊതുമരാമത്ത് മന്ത്രിയെ ഇങ്ങനെ ചൊടിപ്പിച്ചത് ഈ സ്വാധീനം ഉപയോഗിച്ച് വൻകിട കരാറുകൾ തരപ്പെടുത്തുന്നു അങ്ങനെ നേതാക്കൾക്ക് കമ്മീഷനും മക്കൾക്ക് ജോലിയും ഇതാണല്ലോ സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി വെറും മന്ത്രിയല്ല മരുമകൻ മന്ത്രിയാണെന്ന് ഓർക്കണം ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത് തകർന്ന് തുലഞ്ഞു കിടക്കുന്ന ശംഖുമുഖം എയർപോർട്ട് റോഡിൻ്റെ പേരിൽ സർക്കാർ കുറച്ചൊന്നുമല്ല പഴി കേൾക്കുന്നത് ചെറിയ കാലതാമസമല്ല പദ്ധതി നേരിടുന്നത് ഉത്തരവാദി ഊരാളുങ്കലുമാണ് അതുകൊണ്ടാണ് മന്ത്രി കമ്പനിയെ അവലോകന യോഗത്തിന് വിളിപ്പിച്ചത് മന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കേണ്ടയാളല്ല സത്യത്തിൽ പങ്കെടുത്തത് പോരാഞ്ഞിട്ട് അരി എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ഒരു ജൂനിയർ സഖാവിനെയാണ് മന്ത്രിക്ക് കിട്ടിയത് മന്ത്രിയുടെ അലക്കൽ ഈ അരിശത്തിലാണ് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഉണ്ടെങ്കിലേ ഉന്നത ഉദ്യോഗസ്ഥർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയുള്ളോ എന്ന ചോദ്യം ഈ ചോദ്യം തന്നെ ഊരാളുങ്കലിന് ഭരണ തലപ്പത്തുള്ള സ്വാധീനം വിളിച്ചു പറയുന്നതാണ് മൂന്ന് കോടി രൂപയാണ് ഈ റോഡിൻ്റെ എസ്റ്റിമേറ്റ് പത്ത് ശതമാനം അധിക തുകയ്ക്കാണ് പദ്ധതി ഊരാളുങ്കൽ ഏറ്റെടുത്തത് ഊരാളുങ്കലിൻ്റെ ഏറ്റെടുക്കലിന് ശേഷം പൊടുന്നനെ ഈ പദ്ധതി അടങ്കൽ എട്ട് കോടിയായും പിന്നീട് പന്ത്രണ്ട് കോടിയായും പുനർനിർണ്ണയിച്ചു അതെന്ത് മറിമായമാണെന്ന് നാട്ടുകാർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല പക്ഷേ എന്നിട്ടും പണി സമയത്ത് പൂർത്തിയാകാത്തതുകൊണ്ടാണ് മന്ത്രി ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് നീ പോടാ മന്ത്രി എന്നാണ് ഇപ്പോൾ ഊരാളുങ്കൽ ഏമാന്മാർ മനസ്സിൽ പറയുന്നുണ്ടാവുക കാരണം പാർട്ടിയും സഖാക്കളും എന്നേറെ പറയുന്നു സാക്ഷാൽ മുഖ്യമന്ത്രി വരെ പോക്കറ്റിലുണ്ട് മന്ത്രിയുടെ പണി പോകാതിരുന്നാൽ ഭാഗ്യം വെബ് ഡെസ്ക് തത്തു